ലോകമെമ്പാടും അനേകം പേര് ഉപയോഗിക്കുന്ന ഒന്നാണ് VPN അഥവാ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഹോം ഇന്റർനെറ്റ് കണക്ഷനുമായി ബന്ധിപ്പിക്കുമ്പോൾ സുരക്ഷിതമായ സ്വകാര്യ നെറ്റ്വർക്ക് ഉപഭോഗത്തിന് സഹായിക്കുന്ന VPN ആപ്പുകളും മറ്റും പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ലഭ്യമാണ്. നെറ്റ്വർക്ക് ട്രാഫിക് എൻക്രിപ്റ്റ് ചെയ്യുന്നതിലൂടെ IP അഡ്രസ്സും ലൊക്കേഷനും മാസ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാം കക്ഷി ട്രാക്കറുകൾ, ഇന്റർനെറ്റ് സേവനദാതാക്കൾ, വെബ്സൈറ്റുകൾ, മാൽവെയറുകൾ, സ്പൈവെയറുകൾ എന്നിവയ്ക്ക് നിങ്ങളുടെ ഡാറ്റ ഉപയോഗം കണ്ടെത്താതിരിക്കാൻ VPN സഹായിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് ഡാറ്റ സുരക്ഷിതമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രീതികളിൽ ഒന്നാണ് VPNകളുടെ ഉപയോഗം. ഇന്ന് മിക്കവാറും കോർപ്പറേറ്റ് കമ്പനികളും VPNകളുടെ സഹായത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ UAE VPN ഉപയോഗത്തിന് വിലക്കുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടുത്തിടെയാണ് പുറത്തു വന്നു തുടങ്ങിയത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. UAE ടെലി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് VPN ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമല്ല. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന TDRA 2016 July 31 ഇക്കാര്യം പ്രസ്താവനയിലൂടെ അറിയിച്ചത്. കമ്പനികൾ, സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവർ തങ്ങളുടെ ആന്തരിക നെറ്റ്വർക്കുകൾ ആക്സസ് ചെയ്യാൻ VPN സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണമില്ല എന്നാണ് TDRA വ്യക്തമാക്കിയത്. എന്നാൽ VPN ദുരുപയോഗം ചെയ്താൽ നടപടികൾ സ്വീകരിക്കുമെന്നും TDRA ചൂണ്ടിക്കാട്ടിയിരുന്നു. VPN ഉപയോഗിച്ച് യഥാർത്ഥ IP അഡ്രസ് മറച്ചുവെച്ച് കുറ്റകൃത്യങ്ങളും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ജയിൽ ശിക്ഷയോ 5 ലക്ഷം ദിർഹം മുതൽ 20 ലക്ഷം ദിർഹം വരെ പിഴയോ ഇത് രണ്ടുമോ അനുഭവിക്കേണ്ടതായി വരുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. VPN ഉപയോഗിച്ച് നിരോധിത ഉള്ളടക്കങ്ങൾ ആക്സസ് ചെയ്യുന്നതും ബൈപാസ് ചെയ്യുന്നതും നിയമവിരുദ്ധ ആശയവിനിമയ സേവനങ്ങൾ ഉപയോഗിക്കുന്നതും UAE കുറ്റകരമാണ്. കൂടാതെ UAE അംഗീകൃത VPNകളുടെ പട്ടികയും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ആജീവനാന്ത വിലക്ക് ഭയന്നുകൊണ്ട് പൊതുമാപ്പിൽ നിന്ന് മാറി നിൽക്കാതെ നിയമലംഘകർ മുന്നോട്ട് വരണമെന്നും UAE ആവശ്യപ്പെട്ടു. അനധികൃത താമസക്കാർക്ക് വൻ തുക പിഴയുണ്ടെങ്കിൽ പൊതുമാപ്പിൽ ശിക്ഷ കൂടാതെ രാജ്യം വിടാവുന്നതാണ്. ഇങ്ങനെ പോകുന്നവർക്ക് ആജീവനാന്ത വിലക്കില്ല എന്നും പുതിയ വിസയിൽ തിരിച്ചെത്താമെന്നുമാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ആവർത്തിച്ച് വ്യക്തമാക്കിയത്. വിലക്ക് ഭയന്ന നിയമലംഘകരിൽ പലരും പൊതുമാപ്പിന് അപേക്ഷിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ ഉപദേശം. നിയമലംഘകർക്ക് രേഖകൾ ശരിയാക്കി UAE താമസം നിയമവിധേയമാക്കാനും അവസരങ്ങളുണ്ട്. മറ്റേതെങ്കിലും കമ്പനിയിൽ ജോലി ലഭിച്ചാൽ രാജ്യം വിടാതെ തന്നെ പുതിയ വിസയിലേക്ക് മാറാൻ അവസരം ഒരുക്കുന്നുണ്ടെന്നും പറയുന്നു. ഗുരുതര കുറ്റകൃത്യങ്ങളിൽപ്പെടാത്ത വിസ നിയമ ലംഘകർ ഉണ്ടെങ്കിൽ എത്രയും വേഗം പൊതുമാപ്പിന് അപേക്ഷിക്കേണ്ടതുണ്ട്. അബുദാബി, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഹുജൈറ എമിറേറ്റുകളിലെ വിസക്കാർ ICP കേന്ദ്രങ്ങളിലോ അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകളിലോ എത്തി അപേക്ഷിക്കേണ്ടതുണ്ട്. ദുബായ് വിസക്കാർ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ അവീറിലെ പൊതുമാപ്പ് കേന്ദ്രത്തിലോ ദുബായിലെ 86 ആമർ സെന്ററുകൾ മുഖേനയോ സൌജന്യമായി അപേക്ഷിക്കാവുന്നതാണ്. രാവിലെ 8 മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവർത്തന സമയം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.